ഇത് വാശി സുമേഷ്. ഇദ്ദേഹത്തിന് എല്ലാത്തിനോടും വാശിയാണ്. സൂര്യനോടുള്ള വാശി കാരണം രാത്രി വീട്ടിലെ ലൈറ്റ് പോലും ഓഫാക്കാറില്ല. ഇദ്ദേഹത്തിന്റെ മെയിൻ ഹോബി എപ്പോഴും എല്ലാരെയും തോപ്പിക്കണം. അതുകൊണ്ട് സൂര്യനെ തോപ്പിച്ച് വാശി കാണിക്കാൻ വേണ്ടി എന്നും രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് ജനലിന്റെ മൂട്ടി പോയി നിന്നിട്ട് സൂര്യനെ നോക്കി വെല്ലുവിളിക്കും. ഞാൻ ജയിച്ചു, എന്റെ വാശി വിജയിച്ചു. സുമേഷിന് എന്തിനോട് ഏതിനോടും വാശി മാത്രമാണ്. അതുകൊണ്ട് വീട്ടിലെ ബാത്റൂമിൽ പോലും കേറില്ല. അതിനു പിന്നിൽ മറ്റൊരു കഥയുണ്ട്. ഒരു ദിവസം രാവിലെ അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി സുമേഷ് ഓടിപ്പടച്ച് ബാത്റൂമിൽ ചെന്നു. ബാത്റൂമിൽ കയറി കാര്യം സാധിച്ചു. എന്നിട്ട് കഴുകാൻ വേണ്ടി അത് കയ്യിലെടുത്തു. പൈപ്പിൽ നിന്ന് വെള്ളം വരാൻ വേണ്ടി കുറച്ച് താമസിച്ചു. അത് സുമേഷിൽ നല്ലപോലെ വാശിയുണ്ടാക്കി. അതിൽ പിന്നെ ഇന്നേ വരെ അവൻ ആ ബാത്റൂമിൽ കയറിയിട്ടില്ല. പകരം അതിൽ പിന്നെ അവിടെയാണ് അവൻ കാര്യം സാധിക്കുന്നത്. എന്തിനോട് ഏതിനോട് അവന് വാശി മാത്രം. വഴിമാറാൻ അവന് വാശിയില്ലാത്ത ആകെ ഒരാളോട് മാത്രമേ ഉള്ളൂ, അവന്റെ കൂട്ടുകാരൻ വിനു. എനിക്ക് ഇവനോട് ഇന്നെങ്കിലും വാശി കാണിക്കണം. 10 മണിക്ക് ഇവിടെ വരാൻ പറഞ്ഞെങ്കിലും ഞാൻ 10:45 വന്നു. വാശി കാണിക്കോളെ, എന്തെങ്കിലും ഇട്ടതാ ഇട്ടതാ എന്തെങ്കിലും. നല്ല കാര്യമല്ലേ അത്, നല്ല കാര്യമാടാ. അതും പോയി. വാ പോവാം. വണ്ടിയിൽ പെട്രോൾ ഇല്ല. ഇനി എന്ത് ചെയ്യും? വാശി കാണിക്കാൻ പറ്റിയ അടുത്ത ചാൻസ്. ഞാനൊരു രാജകുമാരനെ പോലെ ഈ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കും. നീ എന്നെ വെച്ചോണ്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോണം. എടാ അത് വാശി കാണിക്ക ഒരു ചാൻസ് താ. എടാ ഒരു തൊപ്പി മേടിച്ച് തലയിൽ വെക്കടാ, ഇല്ലെങ്കിലേ വെയിലടിക്കും. ഫെയിൽഡ്. അല്ലെങ്കിലും വാശി തോന്നണമെങ്കിലും അതിനും കുറച്ച് ബുദ്ധി വേണം. ഇവൻ ആ ബുദ്ധി പോലും ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കണം നിങ്ങൾക്ക് അറിയത്തില്ലടാ. അതിന് വണ്ടി ഞങ്ങൾ ഓടിച്ചില്ലല്ലോ, ഉരുട്ടിക്കൊണ്ടാ വന്നെ. ഉരുട്ടിയാലും ചവിട്ടിയാലും ഹെൽമെറ്റ് തലയിൽ കാണണം. ഇങ്ങോട്ട് ഇറങ്ങടാ. വണ്ടി താങ്കൊണ്ടേ പുഴുങ്ങി തിന്നടോ, എനിക്ക് വേണ്ട. 50,000 രൂപയുടെ വണ്ടിയാ, നീ വെറും 500 രൂപയ്ക്ക് വേണ്ടി അതുകൊണ്ട് കളയല്ലേ. അവൻ കൊണ്ടേ തിന്നട്ടോ. അങ്ങനെ പറയല്ലേ, എനിക്ക് എന്റെ വാശിയാ വരുത്. ഇവനെന്താടാ വയ്യായോ? എന്താടാ മൊബൈൽ എറിഞ്ഞ് ഒട്ടിക്കാ വന്ന വാശി? വാശി ഇവനെന്താടാ പ്രാന്താണോ? പൊന്നു സാറേ, 500 രൂപ ഞാനങ്ങ് തരാം, വണ്ടിക്ക് തരണേ. അവനെന്താടാ വയ്യായോ? എന്റെ പൊന്നു സാറേ, അവൻ എപ്പോഴും ഭയങ്കര വാശിയാ. ഞങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവനോട് കാറിൽ പോകാൻ പോലും പേടിയാ. എന്നെ ഓട്ടിരിക്കുന്നു, എല്ലാം പിടിച്ചിരിക്കാ പിടിച്ചിരിക്കാ. എടാ അത്യാവശ്യമായിട്ട് നമുക്ക് പോകാനുള്ളൂ, നീ കളിക്കല്ലേ. നീ തമ്മക്ക് തന്നെ പിടിച്ചിരിക്കാ അങ്ങോട്ട്. കിളവനേക്കാളും 50 കിലോമീറ്റർ മുന്നി വന്ന് ഞാൻ. യെസ്, എന്റെ വാശി ജയിച്ചു. എടാ നമ്മൾ എത്ര രൂപ ഓട്ടത്തിനടാ വന്നേ? 1000 ഓട്ടോ ഇല്ലേ? എന്നിട്ട് ഇപ്പൊ എത്ര രൂപ എണ്ണ കത്തിച്ച്? അതുവിന് നമ്മൾ 2000 രൂപ എണ്ണ കത്തിച്ച്. എന്തിന്? വാശി, വലിയ വാശി. ആ ഏ എന്നെ അടുത്ത് വീണ്ടും ഓട്ടിക്കുന്നു. ബാടാ പിടിച്ചിടാ അങ്ങോട്ട്. ഇന്ന് അങ്ങോട്ട് ഇത് ചികിത്സിക്കേണ്ട അസുഖമാണോ? ചികിത്സയുടെ ഭാഗമായിട്ട് അവനെ ഞങ്ങൾ ഒരു പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയായിരുന്നു. മോളെ, നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി പയ്യന്മാര് വന്നെന്ന് തോന്നും. അകത്തോട്ട് കയറി വരാൻ പറ. വാശിയാ അവളെ തന്തയ്ക്ക്? വാശിയാ ഇറങ്ങി വന്നെന്ന് വിളിച്ചാ എന്താ? ആ പുള്ളി തളർവാദം പിടിച്ച് കിടക്കോ വർഷങ്ങളായിട്ട്. വാശിയല്ലേ അപ്പൊ? വാശിയല്ലേ നീ വന്നേ? ആദ്യം പയ്യനെ കൊടുക്ക. ആട്ടെ, ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ.
പേര് ചോദിക്കാം. ചേട്ടന്റെ പേരെന്തുവാ? വാ പൂവാ. ആണുങ്ങളല്ലേ ആദ്യം പേര് ചോദിക്കണ്ടേ? അവള് കയറി ചോദിച്ചു വാ പൂവാ. എടാ നീ വാശി കളില്ല, വാശി കളകൾ കൊളവാക്കരുത്. കളകളുമേഷ് എവിടാ പഠിച്ചേ? ചെക്കനും പെണ്ണിനും എന്തേലും സംസാരിക്കാനുണ്ടേ ആവാം. മോളെ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പുറത്തിന് സംസാരിക്കാം, അതാ നല്ലത്. ഇവിടെരി വാ. അല്ല ചേട്ടാ, അപ്പുറത്ത്. ഇവിടെരി അപ്പുറത്ത്. തന്റെ വണ്ടി എടുത്തോണ്ട് പൊക്കോ. അപ്പൊ പറ്റിയോ? എന്റെ 500 അവനെ നോക്കുന്ന കൂലിയായിട്ട് താൻ വെച്ചു. എങ്ങനെ സഹിക്കുന്നടോ ഇതിനെയൊക്കെ. കൊണ്ടോക്കോ, കൊണ്ടോക്കോ. ഒരു നാരങ്ങ വളങ്ങിയതാ. അപ്പൊ ശരി മോനെ, ഇപ്പൊ എടുക്കാം. 20 രൂപയാണ് നാരങ്ങ വളത്തിന്. ഏ 20 രൂപ? ഞാനപ്പൊ പൈസ ഇല്ലാത്ത വീട്ടിലെ പയ്യാന്ന് വെച്ചാ ആദ്യം എന്നോട് പൈസ പറയുന്നേ. ഏ എന്റെ മുഖത്ത് നോക്കി പൈസ വയ്ക്കുന്നേ. എന്താ മോനെ? വാശി. ഞാൻ പറഞ്ഞ പോലെ ചെയ്തേ പറ്റത്തുള്ളൂ, പറ്റത്തുള്ളൂ, പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ 1000 രൂപ കൊടുത്തു. 1000 രൂപ വെള്ളം ഈ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇവിടുന്ന് പോയാ മതി. എന്താ പ്രശ്നം? എന്റെ പൊന്നു മോനെ ഇവൻ ഒരു നാരങ്ങ വെള്ളം പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു 20 രൂപ. അന്നേരം തുടങ്ങി ഈ പ്രശ്നം. എന്നിട്ട് ഇവൻ 1000 രൂപ തന്നിട്ട് പറയാ നാട്ടുകാർക്ക് മൊത്തം നാരങ്ങ വെള്ളം കൊടുത്തിട്ട് പോയാ മതി. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എന്താടാ പപ്പ ചെന്നാലേ? നീ ആദ്യം ചെല്ലത്തുള്ളു, എനിക്ക് ആദ്യം ചെല്ലണം. നീ ബൈക്ക് ഇരി. നീ ബൈക്ക് ഇരി, ഓടിക്ക്. ആ അവിടെ വാശി എടുക്കാൻ പറ്റിയില്ല. ഇവൻ എന്താ എന്നോട് ഒന്ന് വാശി കാണിച്ച? അവൻ എന്നെ ഓവർടേക്ക് ചെയ്തല്ലേ. ഇനി എന്താ നടക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇവിടുന്ന് എണീക്കത്തില്ല. എന്താടാ അവൻ വന്ന് മാപ്പ് പറയാൻ ഞാൻ ഒരടി ഇവിടുന്ന് അനങ്ങത്തില്ല. എടാ അവൻ തട്ടിപ്പോയടാ, അതുകൊണ്ട് കിടക്കുന്നു. നീ എണീക്കുമ്പോ നമുക്ക് ആശുപത്രി പോവാ. തട്ടിപ്പോയാൻ എനിക്കൊന്ന് മാപ്പ് വരട്ടെ, അപ്പൊ ഞാൻ വരാം. അതാണ് എന്റെ വാശി. നിന്റെ അച്ഛന്റെ അച്ചാറ്. വാശി never ends.